നമസ്കാരം. അടുത്ത ഐ എസ് എൽ സീസണിലേക്കുള്ള ഒരുക്കങ്ങളിലേക്ക് ടീമുകളെല്ലാം കടന്നിട്ടുണ്ട്. പുതിയ ഇന്ത്യൻ താരങ്ങളെ കണ്ടെത്തി ടീമിൽ എത്തിക്കുന്നതിനാണ് ഫ്രാഞ്ചൈസികൾ മുഖ്യ പരിഗണന നൽകുന്നത്. ഇപ്പോൾ കൊച്ചിയിലും തൃശൂരിലുമായി നടക്കുന്ന കേരള പ്രീമിയർ ലീഗിലും കൊൽക്കത്തയിൽ നടക്കുന്ന ഐ ലീഗിലും ടീമുകളുടെ പ്രതിനിധികൾ എത്തുന്നുണ്ട്. കേരള പ്രീമിയർ ലീഗിൽ ഹൈദരാബാദ് എഫ് സി, മുംബൈ സിറ്റി, ഒഡീഷ എഫ് സി ടീമുകളുടെ പ്രതിനിധികൾ മിക്ക മത്സരങ്ങളും കാണാനെത്തുന്നുണ്ട്. ചില കളിക്കാരുടെ പ്രകടനത്തിൽ ഇവർ സംതൃപ്തരാകുകയും ചെയ്തിട്ടുണ്ട്. കോതമംഗലം എം എ ഫുട്ബോൾ അക്കാദമിയിലെ താരങ്ങളിലൊരാൾക്ക് ഹൈദരാബാദ് ഇതിനകം തന്നെ കരാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൗട്ടിംഗ് ടീമും സജീവമാണ്. ഐ ലീഗിൽ മിന്നും ഫോമിൽ കളിക്കുന്ന താരങ്ങളിൽ ചില ബ്ലാസ്റ്റേഴ്സിന്റെ റഡാറിലുണ്ട്. ഇക്കൂട്ടത്തിൽ ലീഗിൽ ഗോളടിച്ചു കൂട്ടുന്ന ഇന്ത്യൻ താരത്തിൽ ടീം മാനേജ്മെന്റ് സംതൃപ്തരാണ്. ഈ യുവതാരത്തെ സ്വന്തമാക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. എന്നാൽ മറ്റു മൂന്നോളം ടീമുകളും ഈ യുവതാരത്തിന് പിന്നാലെയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനാകുമോ എന്ന കാര്യത്തിൽ 100% ഉറപ്പില്ല. ഗോകുലത്തിനായി തകർത്ത് കളിക്കുന്ന മറ്റൊരു മലയാളി താരവും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കും. സന്തോഷ് ട്രോഫിയിലടക്കം കളിച്ച താരം ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിൽ നിന്നാണ് ഗോകുലത്തിലേക്ക് പോയത്. ഇത്തവണ കെ പി എല്ലിൽ നിന്നും നിരവധി താരങ്ങൾ ഐ ലീഗ്, ഐ എസ് എൽ ടീമുകളിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. രാജ്യത്തെ പ്രധാന ക്ലബ്ബുകളുടെ പ്രതിനിധികളെല്ലാം കെ പി എൽ കാണാനായി എത്തുന്നുണ്ട്. താരങ്ങളുടെ പ്രകടനത്തിൽ ഇവരെല്ലാം സംതൃപ്തരാണ്. കളിക്കാർക്കും കെ പി എല്ലിലെ ടീമുകൾക്കും ഗുണം ചെയ്യുന്നതാണ് വൻകിട ക്ലബ്ബുകളുടെ വരവ്. കളിക്കാരെ കൈമാറുന്നതിലൂടെ സാമ്പത്തിക ലാഭവും കെ പി എൽ ടീമുകൾക്കുണ്ട്. പല ക്ലബ്ബുകളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ ക്ലബ്ബുകൾ തങ്ങളുടെ കളിക്കാരെ കൊത്തിക്കൊണ്ടുപോകുന്നത് അവർക്കൊരു വരുമാന മാർഗം കൂടിയാണ്. കൂടുതൽ സ്പോർട്സ് വാർത്തകൾ കാണാം സ്പോർട്സ് ക്യൂലൂടെ. നമസ്കാരം.